മാന്യ പ്രേക്ഷകർക്ക് ഏവർക്കും ഔട്ട് പേഷ്യൻ്റിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം സ്റ്റുഡിയോയിൽ എത്തിച്ചേർന്നിരിക്കുന്ന ഡോക്ടർ തോമസ് വർഗസ് ആണ്. ഇദ്ദേഹം ട്രിവാൻഡ്രത്തുള്ള അനന്തപുരി ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് ന്യൂറോ സർജനായി സേവനമനുഷ്ഠിച്ചു വരുന്നു. അതോടൊപ്പം തന്നെ കൊല്ലത്തുള്ള അസീസിയ ഹോസ്പിറ്റലിലും ശങ്കസ് ഹോസ്പിറ്റലിലും ഡോക്ടർ സേവനമനുഷ്ഠിക്കുന്നു. ഡോക്ടർ ഇന്ന് നമ്മളോട് സംസാരിക്കാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം മസ്തിഷ്ക രോഗങ്ങൾ അല്ലെങ്കിൽ ന്യൂറോളജിക്കൽ ഡിസീസ് എന്നതിനെക്കുറിച്ചാണ്. നമുക്കിതിനെക്കുറിച്ച് ഡോക്ടറെ തന്നെ ചോദിച്ചറിയാം. അതിന് ഡോക്ടർക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഡോക്ടർ, ഈ മസ്തിഷ്ക രോഗങ്ങൾ എന്ന് വെച്ചാൽ എന്താണെന്ന് ആദ്യം ഒന്ന് പറയാമോ? ന്യൂറോളജിക്കൽ ഡിസീസസ്, അതായത് നമ്മുടെ ബ്രെയിൻ, സ്പൈനൽ കോഡ്, ഇത് രണ്ടും കൂടെ ചേർന്നാണ് സെൻട്രൽ നെർവസ് സിസ്റ്റം ഉണ്ടാകുന്നത്. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങൾക്കാണ് നമ്മൾ കൂടുതലും ന്യൂറോളജിക്കൽ ഡിസീസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു പെരിഫറൽ നെർവസ് സിസ്റ്റമുണ്ട്. പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ ഞരമ്പുകൾക്ക് പലതരത്തിലുള്ള അസുഖങ്ങളുണ്ടാകാം. അതും ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് ആയിട്ട് കണക്കാക്കുന്നുണ്ട്. പക്ഷേ ഒരു മസ്തിഷ്ക രോഗം എന്ന് പറയുമ്പോൾ അത് കൂടുതലും നമ്മൾ ബ്രെയിൻ ഡിസീസസിനെ കുറിച്ചാണ് നമ്മൾ അതിനകത്ത് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ അസുഖങ്ങൾ തലയ്ക്കുള്ളിൽ വരുന്നത് കൊണ്ട് അതിൻ്റെ രീതിയും ഭാവവും ടോട്ടലി ഡിഫറെൻ്റ് ആണ് ബാക്കി ശരീരത്തിൽ വരുന്നത് അപേക്ഷിച്ച് നോക്കുമ്പോൾ. അതിൻ്റേതായ പ്രത്യേകതകൾ ഒത്തിരിയുണ്ട്. മസ്തിഷ്കത്തിന് അഥവാ ബ്രെയിനിന് എന്തെങ്കിലും തകരാറ് പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കാഴ്ചശക്തിയോ നമ്മുടെ സംസാരശേഷി നമ്മളെ നാം ആക്കുന്ന ആ ഒരു പ്രക്രിയ വരെ നഷ്ടപ്പെട്ടു പോകും. അതാണ് ന്യൂറോളജിക്കൽ ഡിസീസസിൻ്റെ ഒരു പ്രത്യേകത. ഡോക്ടർ, ഇപ്പോൾ ഒരു സീനിയർ കൺസൾട്ടന്റ് ന്യൂറോ സർജൻ ആണല്ലോ, ഇത്തരത്തിലുള്ള ന്യൂറോളജിക്കൽ ഡിസീസാണ് ഡോക്ടർ കൂടുതലായി ചികിത്സിച്ചിട്ടുള്ളത്? ന്യൂറോളജിക്കൽ ഡിസീസിനെ ചികിത്സിക്കുന്ന രണ്ട് കൂട്ടം ആൾക്കാരാണ്. ഒന്ന് ന്യൂറോളജിസ്റ്റ്, മറ്റത് ന്യൂറോ സർജൻ. അപ്പോൾ ഈ ന്യൂറോളജിസ്റ്റ് എന്ന് പറയുന്നവർ ഒരു മെഡിക്കൽ മാനേജ്മെൻറ്റാണ് ചെയ്യുന്നത്. അതായത് മരുന്നുകൾ കൊടുത്തും പിന്നെ അവർക്ക് ജീവിത രീതി എങ്ങനെയായിരിക്കണമെന്നും ഈ എക്സസൈസ് എന്തുമാത്രം വേണമെന്നും അവരുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് എന്ത് കൊടുക്കണമെന്നും ഒക്കെ കുറിച്ച് അതിനെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് നമുക്ക് അഡ്വൈസ് തരുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് ന്യൂറോളജിസ്റ്റ് എന്ന് പറയുന്നത്. ന്യൂറോ സർജൻസ് എന്ന് പറഞ്ഞാൽ ന്യൂറോളജിസ്റ്റ് ഒരു ഡിസീസ് കണ്ടുപിടിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം കണ്ടുപിടിച്ച് കഴിയുമ്പോൾ അതിന് സർജിക്കലായിട്ടൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്താണ് അതിൻ്റെ ക്യൂർ എങ്കിൽ ഉടനെ ന്യൂറോ സർജന് റെഫർ ചെയ്യാറുണ്ട്. ഇങ്ങനെ ഇരിക്കുകയാണെങ്കിലും ചിലപ്പോൾ നമ്മുടെ അടുത്ത് ഡയറക്റ്റായിട്ട് പേഷ്യൻ്റ് വരും ന്യൂറോ സർജൻ്റെ അടുത്ത്. അപ്പം ആ സമയത്ത് ന്യൂറോ സർജൻ പേഷ്യൻ്റിനെ ന്യൂറോളജിക്കലായിട്ട് നോക്കി എക്സാമിനേഷൻ നടത്തി ആ രോഗം കണ്ടുപിടിച്ച് അതിന് വേണ്ട ശസ്ത്രക്രിയ ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു ന്യൂറോ സർജന് ഡയഗ്നോസ് ചെയ്യാൻ അറിയണം, അത് മാത്രമല്ല സർജറി ചെയ്യാനും അറിയണം. അതുകൊണ്ട് സർജറി ആണെങ്കിൽ സാധാരണ ഒരു ജനറൽ സർജൻ അല്ലെങ്കിൽ ഒരു യൂറോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഗാസ്ട്രോ സർജൻ ചെയ്യുന്നത് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഞങ്ങൾ കൂടുതലും മൈക്രോസ്കോപ്പിനകത്തൂടെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. വളരെ സൂക്ഷ്മമായ സർജറിയാണ്, ഒത്തിരി മണിക്കൂറുകൾ എടുക്കും. ചില സർജറീസ് 12 മണിക്കൂർ 13 മണിക്കൂർ വരെ എടുക്കാറുണ്ട്. അതുകൊണ്ട് ആ സർജറി ചെയ്യുമ്പോൾ നമുക്ക് ബ്രെയിനിൻ്റെ ഫങ്ഷൻസ് ഒന്നും തന്നെ നഷ്ടപ്പെട്ട് പോകാതെ വളരെ സൂക്ഷ്മമായിട്ട് ചെയ്യേണ്ട ഒരു സർജറിയാണ് ന്യൂറോളജിക്കൽ സർജറി. ഡോക്ടർ, ഇപ്പോൾ ഒരു 3 ഹോസ്പിറ്റൽസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഡോക്ടർ അതെങ്ങനെ മാനേജ് ചെയ്യുന്നത്? ഇപ്പം നമ്മുടെ പ്രേക്ഷകർക്ക് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ വരണമെങ്കിൽ എങ്ങനെയാണ്, ഇതിൻ്റെ ഏതൊക്കെ ദിവസങ്ങൾ എവിടെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് പറയൂ. ഞാൻ കൂടുതൽ സമയവും ട്രിവാൻഡ്രത്തുള്ള അനന്തപുരി ഹോസ്പിറ്റലിലാണ് സേവനമനുഷ്ഠിക്കുന്നത്. അവിടെ തിങ്കൾ, ചൊവ്വ, വ്യാഴം, വെള്ളി 4 ദിവസം ഞാൻ അവിടെ OP-യും സർജറിയും ചെയ്യുന്നുണ്ട്. ബാക്കി 2 ദിവസങ്ങൾ ബുധനാഴ്ചയും ശനിയാഴ്ചയും കൊല്ലത്താണ്. കൊല്ലത്ത് അവിടെ SSA മെഡിക്കൽ കോളേജിലും പിന്നെ ശങ്കസ് ഹോസ്പിറ്റലിലും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ്, ഇവിടെ 3 ഇടത്താണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ ഡോക്ടർ, ഒരു ന്യൂറോ സർജൻ പ്രധാനമായിട്ട് ട്രീറ്റ് ചെയ്യുന്ന അസുഖങ്ങൾ ഏതൊക്കെയാണെന്ന് ഒന്ന് വിവരിക്കുമോ? യെസ്, ഇപ്പോഴത്തെ നമ്മുടെ കേരളത്തിൽ, കൊച്ചു കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഒരു ന്യൂറോസൺ കാണുന്നത് ട്രോമ പേഷ്യൻസിനെയാണ്. ട്രോമ എന്ന് പറഞ്ഞാൽ ഹെഡ് ഇഞ്ചുറി ആയിരിക്കും. അതുപോലെ തന്നെ സ്പൈനൽ കോഡ് ഇഞ്ചുറി പേഷ്യൻസിനെയും നാം ഒത്തിരി കാണാറുണ്ട്. ഇതാണ് ഒരു മേജർ ചങ്ക് ഓഫ് ഞങ്ങളുടെ ജോലി. അതുകൂടാതെ ബ്രെയിനിനകത്ത് വരുന്ന ട്യൂമേഴ്സ്,
ബ്രെയിനിനകത്ത് ബ്ലീഡിങ് ഉണ്ടാകുന്നത്, ബ്രെയിനിനകത്ത് പ്രഷർ കൂടിയിട്ട് തലച്ചോറിൽ വരുന്ന ചേഞ്ചസ്, അതിനകത്തുണ്ടാകുന്ന ബ്ലീഡിങ്, വീണ്ടും ബ്ലീഡിങ് ഉണ്ടാകാം. പിന്നെ സ്പൈനൽ കോർഡിന് ഇഞ്ചുറി വന്ന് അതിനെ ട്രീറ്റ് ചെയ്യാം. പിന്നെ കഴുത്തിൽ ഡിസ്ക് തെറ്റിയ ആൾക്കാർക്ക് അസുഖങ്ങൾ ഉണ്ടാകാറുണ്ട്. പിന്നെ ഞരമ്പുകൾ മുറിഞ്ഞു പോകുമ്പോൾ തിരിച്ച് തുന്നി തയ്ക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് ന്യൂറോ സർജറിയിൽ. ഡോക്ടർ, ഈ മസ്തിഷ്ക രോഗങ്ങൾ എന്ന് പറയുമ്പം കൂടുതലായി ഈ ആക്സിഡൻസിലൊക്കെ ഇത് കൂടുതലായി കാണപ്പെടുന്നില്ലേ? അപ്പോൾ ഈ ഹെൽമെറ്റ്സും സീറ്റ് ബെൽറ്റ്സും ഒക്കെ ഉപയോഗിക്കേണ്ടതിൻ്റെ കാര്യങ്ങളൊന്ന് ഡോക്ടർ പറയാമോ? എനിക്ക് തോന്നുന്നു നമ്മുടെ പഴയ ഡി ജി പി ഇല്ലേ ഋഷിരാജ് സിംഗ്, അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹം ഹെൽമെറ്റ് ധരിക്കുന്നത് കർശനമാക്കി. ആ സമയത്ത് ഞങ്ങൾ കണ്ടത് നമ്മുടെ കേരളത്തിൽ ഹെഡ് ഇഞ്ചുറീസ് വളരെ കുറവായിരുന്നു. അതൊരു സിഗ്നിഫിക്കൻ്റ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ പ്രേക്ഷകരുടെ അടുത്ത് എനിക്ക് പറയാനുള്ള ഏറ്റവും വലിയ കാര്യം, ഹെൽമെറ്റ് തീർച്ചയായിട്ടും ഉപയോഗിക്കണം. അതിൽ ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാകുന്നത് അടുത്തുള്ള ഒരു കടയിൽ പോകാൻ വേണ്ടി സ്കൂട്ടർ എടുത്തുകൊണ്ട് പോകും, അന്നേരം ഹെൽമെറ്റ് വയ്ക്കാറില്ല. കൂടുതലും ആൾക്കാർ ഹെൽമെറ്റ് വയ്ക്കുന്നത് ദൂരയാത്രയ്ക്ക് പോകുമ്പോഴാണ്. അതല്ല, അങ്ങനെ ആയിരിക്കരുത്. നമ്മൾ ബൈക്കിൽ അല്ലെങ്കിൽ സ്കൂട്ടറിൽ താക്കോലിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഹെൽമെറ്റ് വെച്ചിരിക്കണം, ഒന്ന്. രണ്ട്, ഹെൽമെറ്റ് വെക്കുന്ന ഹെൽമെറ്റ് നമുക്ക് നന്നായിട്ട് ഫിറ്റാകുന്ന ഹെൽമെറ്റ് ആയിരിക്കണം. ഫിറ്റാകാത്ത ഹെൽമെറ്റ് വെച്ച് പലരും യാത്ര ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, ചിലർ ഹെൽമെറ്റിൻ്റെ സ്ട്രാപ്പ് ഇടത്തില്ല, ചിലർ സ്ട്രാപ്പ് ഇട്ടാൽ അത് ടൈറ്റായിട്ട് ഇരിക്കത്തില്ല. ഇതെല്ലാം കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം കണ്ടിട്ടുണ്ട്. മിക്കവാറും ആക്സിഡൻറ്റ് പറ്റി ആൾ തെറിച്ച് പോകുമ്പോൾ ഹെൽമെറ്റ് വേറൊരു വഴിക്ക് പോകും, ആൾ വേറൊരു വഴിക്ക് പോകും. അങ്ങനെ രണ്ട് കൂട്ടർ ഈ ഹെൽമെറ്റ് ഇല്ലാതെയാണ് അവസാനം ഈ രോഗി നിലം പതിക്കുന്നത്. അപ്പോൾ തലയ്ക്ക് തീർച്ചയായിട്ടും ചതവുണ്ടാവും, ക്ഷതമുണ്ടാവും, ഫ്രാക്ചേഴ്സ് ഉണ്ടാവും, അപകടം ഉണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ തന്നെ അത് കംപ്ലീറ്റ് ആയിട്ട് തിരിച്ചു മാറി. ഞങ്ങൾക്കൊരു രോഗി ഉണ്ടായിരുന്നു, അദ്ദേഹം എംടെക്കിന് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു. അദ്ദേഹം പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ആക്സിഡൻറ്റ് പറ്റി, വളരെ ഗുരുതരമായ ആക്സിഡൻ്റ് ആയിരുന്നു. ഒരു മാസത്തോളം വെന്റിലേറ്ററിൽ കിടന്നു, അത് കഴിഞ്ഞ് രക്ഷപ്പെട്ട് വീണ്ടും പഠിക്കാൻ പോയി, പാസ്സായി. അദ്ദേഹം ഇതുപോലെ അദ്ദേഹത്തിനടുത്ത് പറഞ്ഞിരുന്നു ഹെൽമെറ്റ് വയ്ക്കണം, തീർച്ചയായിട്ടും ഉപയോഗിക്കണം. പക്ഷേ ഒരു രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം അതെല്ലാം മറന്നു, ഇതേപോലെ ബൈക്ക് സ്കൂട്ടർ എടുത്തിട്ട് അടുത്ത കടയിൽ പോയതാണ്. അദ്ദേഹത്തിൻ്റെ കുഴപ്പം കണ്ടല്ല വേറൊരാൾ വന്ന് ഇടിച്ചു വീണ്ടും അദ്ദേഹത്തിന് ഹെഡ് ഇഞ്ചുറി ഉണ്ടായി. അപ്പോൾ രണ്ടാമതൊരു ഹെഡ് ഇഞ്ചുറി വരികയാണെങ്കിൽ അതിൽ നിന്ന് റിക്കവറി ചെയ്യാനുള്ള സാധ്യതകൾ വളരെ മോശമാണ്. റിക്കവറി ചെയ്താൽ പോലും നമ്മുടെ ഫങ്ഷൻസ് ഒട്ടും തന്നെ കിട്ടത്തില്ല എന്ന് വരും ചിലപ്പോൾ. അതുകൊണ്ട് എന്ത് പറ്റി? അദ്ദേഹത്തിന് വീണ്ടും പഠിത്തം തുടരാൻ തന്നെ ബുദ്ധിമുട്ട് വന്നു. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഹെൽമെറ്റ് വയ്ക്കണം, നല്ല ഹെൽമെറ്റ് ഉപയോഗിക്കണം. അതായത് ISI മാർക്കുള്ള ഹെൽമെറ്റ്, സ്റ്റാൻഡേർഡ് ഹെൽമെറ്റ്സ് ഉപയോഗിക്കണം. അതിൻ്റെ ആവശ്യതയെക്കുറിച്ചും എനിക്ക് ഒരു വാക്ക് പറഞ്ഞാൽ കൊള്ളാം. നമ്മൾ ക്വാളിറ്റി മോശമായ ഹെൽമെറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ വീഴുമ്പോൾ ആ ഹെൽമെറ്റ് പൊട്ടിപ്പോകും. ഹെൽമെറ്റ് പൊട്ടിക്കഴിഞ്ഞ് അതിൻ്റെ ഫ്രാഗ്മെൻറ്റ്സ് ചിലപ്പോൾ ബ്രെയിനിലേക്ക് തളച്ച് കയറും, അത് തന്നെ ഒരു അപകടം ഉണ്ടാക്കും. അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഹെൽമെറ്റ് തീർച്ചയായിട്ടും സ്റ്റാൻഡേർഡ് ഹെൽമെറ്റ്സ് ആയിരിക്കണം, കറക്റ്റായിട്ട് അത് ഫിറ്റാകണം, അത് സ്ട്രാപ്പ് നല്ല ടൈറ്റായിട്ടിരിക്കണം. നമ്മൾ ചെന്ന് വീഴുവാണെങ്കിലും ഹെൽമെറ്റ് നമ്മുടെ തലയിൽ തന്നെ ഇരിക്കണം, അത്യാവശ്യമായ ഒരു കാര്യമാണ്. പിന്നെ സീറ്റ് ബെൽറ്റിനെ കുറിച്ച്, ഈയിടയ്ക്ക് ഒരു ആക്സിഡൻറ്റ് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ വന്നിരുന്നു. ഒരു അഡ്വക്കേറ്റും പുള്ളിയുടെ വൈഫും രണ്ട് പിള്ളേരുമായിട്ട് യാത്ര ചെയ്യുകയായിരുന്നു. അറിയാതെ കാർ ചെന്ന് ഡിവൈഡറിലിടിച്ചു, മുമ്പിലിരിക്കുന്ന രണ്ടുപേരും സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പുറകെ ഇരുന്ന അദ്ദേഹത്തിൻ്റെ വൈഫും ഇളയ മകനും ആക്സിഡൻറ്റ് പറ്റിയപ്പോൾ അവർ രണ്ടുപേരും തെറിച്ചുപോയി. ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ട് മുമ്പിലിരുന്നവർക്കൊന്നും പറ്റിയില്ല. പുറകെ ഇരുന്ന ഒരാൾ തെറിച്ച് പുറത്തു പോയി, കുട്ടിക്ക് അപകടമുണ്ടായി. അപ്പോൾ അതുകൊണ്ട് ഹെൽമെറ്റ് പുറകെയിരിക്കുന്ന ആൾക്കാരും സീറ്റ് ബെൽറ്റ് പുറകെയിരിക്കുന്ന ആൾക്കാരും തീർച്ചയായിട്ടും ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ്. ഡോക്ടർ, ഇപ്പോൾ ന്യൂറോളജിക്കൽ ഡിസീസിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് വരാം. ബ്രെയിൻ ട്യൂമേഴ്സ് എന്ന് കേട്ടിട്ടുള്ളത് എന്താണെന്നൊന്ന് വിശദമാക്കി പറയാമോ? ട്യൂമർ എന്ന് പറയുന്നത് ഒരു സ്വെല്ലിംഗ് ആണ്, അത് ശരീരത്തിൽ ഏത് ഭാഗത്ത് വേണമെങ്കിലും വരും. അപ്പം ശരീരത്തിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളിൽ ഒരു ട്യൂമർ വരികയാണെങ്കിൽ അത് മുഴച്ച് പുറത്തേക്ക് തള്ളി വരും. അത് തൊടുമ്പം വളരെ ഹാർഡായിട്ട് തോന്നും, നമുക്ക് ഉടനെ അത് മനസ്സിലാക്കും. അങ്ങനെയാണ് ബ്രെയിനിനകത്തും ഇതേപോലെ തന്നെ ട്യൂമേഴ്സോ സ്വെല്ലിങ്സോ ഉണ്ടാകാൻ പറ്റും. ആ സ്വെല്ലിങ്സ് ഉണ്ടാകുമ്പോഴത്തേന് ബ്രെയിനിനകത്ത്
ബാക്കി ശരീരത്തിൻ്റെ ബാക്കിയുള്ള അവയവങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ബ്രെയിനിനെ കവർ ചെയ്യുന്ന ഒരു റിജിഡ് സ്ട്രക്ചറാണ്, സ്കൾ ബോൺസ് വെച്ച് കവർ ചെയ്തിരിക്കുകയാണ്. അത് ഭയങ്കര കട്ടിയാണ്, നമ്മുടെ ടിഫിൻ ബോക്സ് മാതിരി അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ ഇതിനകത്തിരിക്കുന്ന ബ്രെയിനിൻ്റെ പുറത്തേക്ക് ഒരു ട്യൂമർ വളർന്നു വരുമ്പോൾ അത് ബ്രെയിനിൽ കംപ്രസ് ചെയ്യുകയും ബ്രെയിനിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യാൻ മേലാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യും. അതുമൂലം നമ്മളുടെ ബ്രെയിനിൻ്റെ ഫങ്ഷൻസിനെ അഫക്റ്റ് ചെയ്യും. രോഗിക്ക് തലവേദനയുണ്ടാവും, മയക്കമുണ്ടാകും, ഛർദ്ദിലുണ്ടാകും, പിന്നെ അദ്ദേഹത്തിൻ്റെ കൈക്കോ കാലുകൾക്കോ അല്ലെങ്കിൽ സംസാരശേഷിയോ അല്ലെങ്കിൽ കാഴ്ചശക്തിയോ ഒക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ബ്രെയിൻ ട്യൂമേഴ്സ് അത് ഇരിക്കുന്ന പൊസിഷൻ അനുസരിച്ച് ബോഡിയുടെ പല ഭാഗങ്ങളിൽ ഫങ്ഷൻസിനെ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇപ്പം ന്യൂറോളജി റിലേറ്റഡ് പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ഓർക്കുന്ന സ്ട്രോക്ക് ആണല്ലോ. അപ്പം സ്ട്രോക്കിൽ ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത് അതെന്താണെന്നും എങ്ങനെയാണ് സ്ട്രോക്ക് ഡിറ്റക്ട് ചെയ്യുന്നത്, സ്ട്രോക്ക് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കുന്നത്, അതിനെക്കുറിച്ചൊക്കെ ഡോക്ടർ നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് പറഞ്ഞു കൊടുക്കൂ. സ്ട്രോക്ക് എന്ന് പറയുന്നത് രണ്ട് തരത്തിലുള്ള പ്രശ്നങ്ങളാണ് അവിടെ ഉണ്ടാകുന്നത്. ചില സാഹചര്യങ്ങളിൽ നമ്മളുടെ രക്തക്കുഴലുകളിൽ ഒരു ക്ലോട്ട് വന്ന് അടഞ്ഞിട്ട് രക്തഓട്ടം അതിൻ്റെ അപ്പുറത്തേക്ക് നടക്കാതെ വരും. അതിന് പറയുന്നത് ഇഷ്കീമിക് സ്ട്രോക്ക് എന്നാണ്. രണ്ടാമത് എന്താ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ രക്തക്കുഴലുകൾ പൊട്ടിയിട്ട് അതിൽ നിന്നും രക്തം പുറത്തേക്ക് ചീറ്റുകയും ഒരു ബ്ലീഡിങ് ഉണ്ടാകുകയും ചെയ്യുന്നു. അത് ഹെമറാജിക് സ്ട്രോക്ക് എന്ന് പറയും, അല്ലെങ്കിൽ അത് ബ്ലീഡിങ് ഉണ്ടാക്കുന്നു, ഒരു ഇൻട്രാസെറിബിൾ ഹെമറ്റോമ എന്ന് പറയും. അപ്പം ഇങ്ങനെ രണ്ട് തരത്തിലുള്ള സ്ട്രോക്സാണ് നമ്മൾ സാധാരണ രീതിയിൽ കാണുന്നത്. മൂന്നാമതൊരു തരമുണ്ട്, ട്രാൻസിയൻ്റ് ഇസ്കീമിക് അറ്റാക്ക് എന്ന് പറയും. ഇതിനകത്ത് നമ്മൾ ഒരു ലെസ് ദാൻ 24 hours ചിലപ്പോൾ ഒരു രോഗിക്ക് ഒരു ഫങ്ഷൻ പോയെന്ന് വരും, പിന്നെ അത് പൂർണ്ണമായിട്ടും തിരിച്ചു വരും. ചിലപ്പോൾ അത് നിമിഷങ്ങൾ മാത്രമേ നിൽക്കുകയുള്ളൂ. അതിൽ നിന്നും ശരിയായി വരുന്ന ഒരു അവസ്ഥയ്ക്കാണ് നമ്മൾ ട്രാൻസിയൻ്റ് ഇസ്കീമിക് അറ്റാക്ക് എന്ന് പറയും. അപ്പോൾ ഈ രക്തക്ലോട്ട് വന്ന് അടയുന്ന ഒരു വ്യക്തിക്ക് നമ്മൾ സാധാരണ രീതിയിൽ സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ അത് ഉണ്ടായി അത് എത്രയും പെട്ടെന്ന് നമുക്ക് അത് ആ ക്ലോട്ട് ലയിച്ച് കളയാൻ, അതായത് ലൈസ് ചെയ്ത് കളയാനായിട്ട്, അതായത് ഡിസോൾവ് ചെയ്ത് കളയാനായിട്ടുള്ള ഏറ്റവും എളുപ്പം ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ ഇതിന് നമുക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് ഒരു മരുന്ന് കുത്തിവെക്കുകയാണ് ചെയ്യുന്നത്. ആ മരുന്ന് കുത്തിവെക്കുന്ന ആദ്യത്തെ 3 hours ഫ്രം ദ പോയിൻറ്റ് ആ ഒരു 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 ബ്ലോക്കേജ് വരുന്ന സമയം തൊട്ട് നീഡിൽ കൊടുത്ത് നമ്മൾ സിറിഞ്ചിൽ മരുന്നെടുത്ത് ഇഞ്ചെക്റ്റ് ചെയ്യുന്ന സമയം വരെ 3 hours ആ രോഗിക്ക് മിക്കവാറും സമയങ്ങളിൽ ആ ഫങ്ഷൻസ് എല്ലാം തിരിച്ചു കിട്ടും. അതായത് ഒരു സ്പീച്ച് പോയ ഒരു വ്യക്തി പെട്ടെന്ന് ആൾക്ക് സംസാരിക്കാൻ മേലാതായിപ്പോയി, അദ്ദേഹത്തെ ഉടനെ തന്നെ ആശുപത്രിയിൽ കൊണ്ടുവന്ന് ഉടനെ തന്നെ ആ ഇഞ്ചെക്ഷൻ കൊടുക്കുകയാണെങ്കിൽ മിക്കവാറും ആ സ്പീച്ച് തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ വലത്തെ കൈയോ കാലോ തളർന്നു പോയൊരു വ്യക്തിക്ക് തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട്. സാധ്യതയെന്നാണ് ഞാൻ പറയുന്നത്, എപ്പോഴും തീർച്ചയായിട്ടും കിട്ടുമെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ചില സാഹചര്യങ്ങളിൽ ഈ ക്ലോട്ട് ഒത്തിരി വലുതായിരിക്കും, അപ്പം നമ്മൾ കൊടുക്കുന്ന ഇഞ്ചെക്ഷൻ മുഖേന അത് ഡിസോൾവ് ചെയ്യാൻ പറ്റില്ല. അപ്പം എൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യം എന്താണ് ടൈം ഇമ്പോർട്ടൻറ്റ്? നമ്മളൊരു രോഗിയെയും കൊണ്ട് ആശുപത്രിയിൽ പോകുമ്പോൾ ആ രോഗിയുടെ കൂടെ പോകുന്നവർ നേരത്തെ അത് മനസ്സിലാക്കിയിരിക്കണം, എപ്പോഴാണ് രോഗിക്ക് എത്ര മണിക്കാണ് ഇത് പറ്റിയത്, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്ര സമയം കഴിഞ്ഞു. 3 hours നല്ല റിസൾട്ട് കിട്ടും. 6 hours വരെ നമുക്ക് ആ മരുന്ന് കൊടുക്കാൻ പറ്റും. പക്ഷേ 1 hour കഴിയും തോറും, 3 hours കഴിഞ്ഞ് ഓരോ മിനിറ്റ് കഴിയും തോറും മരുന്ന് കൊടുക്കുന്ന മുഖേന ചില കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാം. എന്നാൽ ആദ്യത്തെ 3 hours അത് വളരെ സാധ്യത കുറവാണ് കോംപ്ലിക്കേഷൻ വരാനായിട്ട്, നല്ല റിസൾട്ടും കിട്ടും. അതുകൊണ്ട് നമ്മുടെ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട, ഒരു സ്ട്രോക്ക് വരുന്നു അല്ലെ വന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് രോഗിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം. അതിന് ഏറ്റവും നല്ലത് ഒരു ആംബുലൻസ് വിളിച്ച് ആംബുലൻസിൽ കൊണ്ടുപോകുന്നതാണ്. കാരണം ഒരു ആംബുലൻസിൽ പോകുമ്പോൾ ആംബുലൻസിലെ ഡ്രൈവർ ഇമ്മീഡിയറ്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ വിളിച്ച് പറയും, ഞാൻ ഇന്ന ഒരു രോഗിയെ കൊണ്ട് വരികയാണ്, നിങ്ങളവിടെ റെഡി ആയിരിക്കണം. അപ്പം ഈ ആശുപത്രിയിലെ ഡോക്ടേഴ്സ് റെഡി ആയിരിക്കും, നഴ്സസ് റെഡി ആയിരിക്കും. രോഗി വന്നാൽ ഉടനെ എമർജൻസിയിലെ ഡോക്ടേഴ്സ് വന്ന് കാണും, ഇത് സ്ട്രോക്ക് ആണോ അല്ലയോ എന്നവർ എക്സാമിൻ ചെയ്ത് കണ്ടുപിടിക്കും. എക്സാമിൻ ചെയ്ത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ പേഷ്യൻറ്റിനെ ഷിഫ്റ്റ് ചെയ്ത് ഒരു സി ടി സ്കാൻ എടുക്കും. ഇതിനെല്ലാം ടൈം ബൗണ്ടാണ്. രോഗിയെ കണ്ടുപിടിച്ചു, ഇത് സ്ട്രോക്ക് ഡിറ്റക്റ്റ് ചെയ്തു, 10 minutes നമ്മൾ എമർജൻസി ഫിസിഷ്യൻ്റെ അടുത്ത് എത്തണം. ആ 10 minutes എത്താൻ പറ്റുന്ന ഏറ്റവും നല്ലത്. 15 minutes ഒരു സ്ട്രോക്ക് ഒരു ന്യൂറോളജിസ്റ്റ് കണ്ടിട്ടാ ഇത് സ്ട്രോക്കാണ്, ഇതിന് സി ടി സ്കാൻ ആണ്. 25th minute നമ്മൾ സി ടി സ്കാൻ എടുത്തു കഴിഞ്ഞു. 45 minutes കഴിയുമ്പോഴത്തേന് ഈ സി ടി സ്കാനിനകത്ത് എന്താണ് കുഴപ്പമെന്ന് നമ്മൾ കണ്ടുപിടിച്ച്
രോഗിക്ക് ഇഞ്ചക്ഷൻ കൊടുക്കേണ്ടതാണ്. അപ്പം ഒരു മണിക്കൂർ കൊണ്ട് ആശുപത്രിയിൽ എത്തുന്ന രോഗിക്ക് ഒരു മണിക്കൂർ കൊണ്ട് നമ്മൾ ചികിത്സ കൊടുത്തു കഴിഞ്ഞിരിക്കും. അത്ര പെട്ടെന്ന് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രോക്ക് യൂണിറ്റിലേ പറ്റുള്ളൂ, എല്ലാ ആശുപത്രിയിലും പറ്റത്തില്ല. അപ്പോൾ അതിന് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് വേണം, ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു സി ടി സ്കാൻ വേണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ ആശുപത്രി വന്ന് വേറൊരു സെൻറ്ററിൽ വിട്ട് സി ടി സ്കാൻ എടുത്ത് തിരിച്ച് വന്ന് രോഗിക്ക് ചികിത്സ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഒരു സ്ട്രോക്ക് കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അത് ബ്ലീഡിംഗ് ആണോ അതോ ക്ലോട്ട് മുഖേന അടഞ്ഞിരിക്കുന്ന ഒരു സ്ട്രോക്കാണോ, അതിൽ ബേസ് ചെയ്താണ് നമ്മൾ ഫെർദർ ട്രീറ്റ്മെൻറ്റ് പോകുന്നത്. അതുകൊണ്ട് ടൈം വളരെ ഇമ്പോർട്ടൻ്റ്. ഏറ്റവും പെട്ടെന്ന് രോഗിയെ ആശുപത്രിയിൽ എത്തിക്കണം. ഡോക്ടർ, ഇപ്പോൾ ബ്രെയിനിൽ ബ്ലീഡിംഗ് വന്നു എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എപ്പോഴാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത്, അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ഈ ബ്രെയിനിനകത്ത് ബ്ലീഡിംഗ് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബ്രെയിൻ ഇരിക്കുന്ന ഒരു ക്ലോസ്ഡ് ക്യാവിറ്റിയിലാണ്. അപ്പോൾ അതിനകത്തേക്ക് ബ്ലീഡിംഗ് വരുമ്പോൾ അതിനകത്ത് ബ്രെയിനിനകത്തുള്ള പ്രഷറെല്ലാം കൂടും. പ്രഷർ കൂടുന്നതനുസരിച്ച് ഓരോ ഫങ്ഷൻസും നഷ്ടപ്പെട്ടു പോകും. ഇപ്പം നമ്മൾ രോഗിക്ക് ആശുപത്രി വന്നു കഴിഞ്ഞ് ബ്ലീഡിംഗ് ഉണ്ടെന്ന് നമ്മൾ സി ടി സ്കാൻ എടുത്തപ്പോൾ കണ്ടുപിടിച്ചു. വളരെ ചെറിയൊരു ബ്ലീഡിംഗ് ആണെങ്കിൽ രോഗിക്ക് വേറെ വിഷമങ്ങളൊന്നുമില്ല, രോഗിക്ക് ബലക്കുറവില്ല, അല്ലെങ്കിൽ സംസാരശേഷിക്ക് കുഴപ്പമില്ല, അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു രോഗിയാണെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റും. നമുക്കറിയാം ക്ലോട്ട് അവിടെ ഉണ്ടെന്ന്. പക്ഷേ എന്നിരുന്നാലും ക്ലോട്ട് ഉണ്ടെന്ന് പറഞ്ഞ് എടുത്തു ചാടി നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാറില്ല. നമ്മൾ വെയിറ്റ് ചെയ്ത് നോക്കി ആ പേഷ്യൻറ്റ് ഡിറ്റീറിയേറ്റ് ചെയ്യുന്നുണ്ട്, മോശമാകുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ഫങ്ഷൻസിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും ഉടനെ അത് ഓപ്പറേറ്റ് ചെയ്യേണ്ടി വരും. എന്നാൽ ചില രോഗികൾ വരുമ്പം തന്നെ ആ ക്ലോട്ട് ഒത്തിരി വലുതായിരിക്കും, ഇനി അതവിടെ ഇരിക്കുവാണെങ്കിൽ ആ രോഗിക്ക് ചിലപ്പോൾ മരണപ്പെട്ടു പോകും. അതുകൊണ്ട് ആ ഒരു സാഹചര്യം വരാതിരിക്കാനായിട്ട് ഇമ്മീഡിയറ്റായിട്ട് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യും. അപ്പം ഈ ന്യൂറോളജിയിലോ ന്യൂറോ സർജറിയിലോ ഉള്ള ഏറ്റവും വലിയ ദോഷം, ഒരു പോയിൻ്റ് കഴിഞ്ഞാൽ പിന്നെ രോഗിയെ രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് ആ ഒരു സ്റ്റേജ് എത്തുന്നതിന് മുമ്പ് നമ്മൾ ഇൻ്റർവീൻ ചെയ്ത് ഓപ്പറേറ്റ് ചെയ്ത് ക്ലോട്ട് എടുത്ത് മാറ്റേണ്ടി വരും. അതുകൊണ്ടാണ് ചില സാഹചര്യങ്ങൾ ക്ലോട്ടുമായിട്ട് രോഗി വരുമ്പോൾ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാതിരിക്കുന്നതും, ചില സാഹചര്യങ്ങൾ നമ്മൾ ഏറ്റവും പെട്ടെന്ന് ചിലപ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷനും ചെയ്യാതെ രോഗിയെ നേരെ തിയേറ്ററിൽ കയറ്റി ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനെ രക്ഷപ്പെട്ടവരുമുണ്ട്. പക്ഷെ ചിലപ്പം ദിവസങ്ങളോളം അവർ വെയിറ്റ് ചെയ്യേണ്ടി വരും, കാരണം വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ചിലപ്പം രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് പേഷ്യൻറ്റ് ഡിറ്റീറിയേറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് രോഗി മോശമാകുന്ന കാണുവാണെങ്കിൽ ഉടനെ സി ടി സ്കാൻ റിപ്പീറ്റ് ചെയ്ത് ക്ലോട്ട് വലുതാവുന്ന കാണും, ഓപ്പറേറ്റ് ചെയ്യുന്നു. ഉടനെ രോഗിക്കും അവരുടെ കൂടെ ഇരിക്കുന്നവർക്കും എൻ്റെ ആദ്യത്തെ ദിവസം ഓപ്പറേറ്റ് ചെയ്യാൻ ഞാൻ. അപ്പോൾ അതിനകത്ത് എന്തുകൊണ്ടാണ് ചെയ്യാതെന്ന് വെച്ചാൽ ആദ്യം രോഗിക്ക് കുഴപ്പമില്ല, ഓപ്പറേഷൻ ഇല്ലാതെ നമുക്ക് ശരിയാക്കാൻ പറ്റുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അല്ല ഓപ്പറേഷൻ വേണമെന്നിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്തിരിക്കും. അപ്പോൾ പലപ്പോഴും അതൊരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ്. ഈ പ്രേക്ഷകരുടെ ഇടയിൽ രോഗിയുടെ കൂടെ വരുന്നവർ എന്താ ഡോക്ടർ നേരത്തെ ഓപ്പറേറ്റ് ചെയ്യാഞ്ഞത്. അപ്പോൾ ഇതാണ് കാരണം. എപ്പോഴും നമ്മൾ രോഗിയുടെ ഗുണത്തിന് വേണ്ടിയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു റിസ്ക് ഉണ്ട്. ചിലപ്പോൾ കോംപ്ലിക്കേഷൻസ് വരാം, അനസ്തീഷ കൊടുക്കുമ്പോൾ കോംപ്ലിക്കേഷൻസ് വരാം. അപ്പോൾ ഇതൊന്നും ഇല്ലാതെ നമ്മുടെ രോഗിയെ ശരിയാക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഡോക്ടർ, ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇതിലും കോംപ്ലിക്കേറ്റഡ് ആയ അവസ്ഥയാണ് ബ്രെയിനിൽ വരുന്ന ഇൻഫെക്ഷൻസ്. അതിനെക്കുറിച്ചും കൂടി ഒന്ന് വിവരിക്കുമോ? ഇപ്പോൾ നമ്മുടെ ഇടയിൽ ഇപ്പോൾ ഒത്തിരി വൈറൽ ഫീവേഴ്സ് ഉണ്ട്. ഡെങ്കു പനി അത് ഇത് ഒത്തിരി വൈറൽ ഫീവേഴ്സ് വരും. അപ്പോൾ ചില വൈറൽ ഫീവർ വന്നു കഴിഞ്ഞിട്ട് രോഗിക്ക് തലവേദന കൂടുകയും പുള്ളിക്കൊരു മയക്കം വരികയും ചിലപ്പോൾ ഛർദ്ദിൽ വരും. ഇങ്ങനെ മയക്കവും ഛർദ്ദലും തലവേദനയൊക്കെ ആയിട്ട് രോഗി ആശുപത്രിയിൽ വരുമ്പോൾ അതിന് മുന്നോടിയായിട്ട് പുള്ളിക്ക് ഒരു ഫീവർ ഉണ്ടായിരുന്നു, ചിലപ്പോൾ വൈറലായിരിക്കും, ചിലപ്പോൾ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് കൊണ്ട് എന്തെങ്കിലും ഒരു ഫീവറൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്ന ചോദ്യം ഇത് മെനിഞ്ചൈറ്റിസ് ആണോ അല്ല. കാരണം മെനിഞ്ചൈറ്റിസിനകത്ത് തലവേദന, ഛർദ്ദല്, മയക്കം എന്നിവ ഉണ്ടാകാറുണ്ട്. അപ്പോൾ മെനിഞ്ചൈറ്റിസ് ആണോ എന്ന് നമ്മൾ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ നട്ടലിൽ കുത്തിയെടുത്ത്, അതിന് പറയുന്ന ലംബാർ പങ്ക്ഷർ എന്നാണ്, സൂചി വെച്ച് കുത്തി ബ്രെയിനിനകത്തെ ഫ്ലൂയിഡ് എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ അത് മെനിഞ്ചൈറ്റിസ് ആണ്. പക്ഷേ അത് നമ്മൾ രോഗിയെ പരിശോധിച്ച് പുള്ളിയുടെ പഴയ ഹിസ്റ്ററിയും ചോദിച്ച് അതനുസരിച്ച് നമ്മൾ മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒരു എൽ പി ഓർഡർ ചെയ്യുന്നത്. അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ട ഒരു കണ്ടീഷനാണ്. ആൻറ്റിബയോട്ടിക് നമ്മൾ കൊടുക്കാനായിട്ട് താമസിച്ചു പോയാൽ ആ രോഗിയുടെ കണ്ടീഷൻ വളരെ മോശമാകും, ചിലപ്പോൾ മരണപ്പെട്ടു വരെ പോകും. ഡോക്ടർ, ബ്രെയിൻ ആബ്സസ് എന്നുള്ളത് എന്താണെന്ന് എലാബറേറ്റ് ചെയ്യാമോ?
ഈ സാധാരണയുള്ള ബ്രെയിനിനകത്ത് ഇൻഫെക്ഷൻസ് ബ്രെയിനിൻ്റെ കവറിങ്സിലും ബ്രെയിനിൻ്റെ സർഫസിലും ഒക്കെയാണ് വരുന്നത്. അപ്പോൾ അവിടെ പൾപ്പൊക്കെ ഉണ്ടാകാം, അതനുസരിച്ച് ബ്രെയിനിനകത്ത് പ്രഷേഴ്സ് കൂടി ചേഞ്ചസൊക്കെ വരാം. പക്ഷെ ചിലപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, നമ്മുടെ മൂക്കിൻ്റെ മുകളിലുള്ള ഫ്രോണ്ടൽ സൈനസ് അല്ലെങ്കിൽ മൂക്കിനടിയിലുള്ള എത്മോയിഡൽ സൈനസ്, ഈ സൈനസിൽ നിന്നൊക്കെ ഇൻഫെക്ഷൻ ബ്രെയിനകത്തോട്ട് സ്പ്രെഡ് ചെയ്യും. അപ്പോൾ ബ്രെയിനകത്തോട്ട് സ്പ്രെഡ് ചെയ്ത് അത് വളരെ സ്ലോ ആയിട്ടാണ് ഗ്രോ ചെയ്യുന്നത്. പതുക്കെ 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 ബ്രെയിനിനകത്ത് പോയിട്ട് ഒരു ക്യാവിറ്റി പോലെ ഫോം ചെയ്ത് അതിനകത്ത് പസ് നിറഞ്ഞു നിൽക്കും. അപ്പോൾ അങ്ങനെ ഒരു ക്യാവിറ്റി വന്ന് അതിനകത്ത് പസ് ഉണ്ടായി നിൽക്കുമ്പോഴാണ് നമ്മൾ അതിനെ ആബ്സസ് എന്ന് പറയുന്നത്. അത് സാധാരണഗതിയിൽ നമ്മൾ മെനിഞ്ചൈറ്റിസിന് കൊടുക്കുന്ന പോലെ ആൻറ്റിബയോട്ടിക്സ് കൊടുത്ത് ട്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഈ ആൻറ്റിബയോട്ടിക്സ് ബ്രെയിനിനകത്ത് ചെന്ന് ആബ്സസിനകത്ത് കയറിയാലേ ഈ രോഗാണുക്കളെ നശിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സാധാരണ അതിൻ്റെ പെനിട്രേഷൻ വളരെ മോശമാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ചെയ്യുന്നത് വലിയ ആബ്സസ് ആണ്, 3 സെൻറ്റിമീറ്ററിനെക്കാട്ടും വലിപ്പം കൂടിയ ആബ്സസ് ആണെങ്കിൽ അത് ഓപ്പറേറ്റ് ചെയ്ത് മാറ്റേണ്ടി വരും. ചെറിയ ആബ്സസ് ആണെങ്കിൽ നമ്മളൊരു നീഡിലകത്തിട്ട് പസ് വലിച്ചെടുത്ത് അതിനെ നമ്മൾ കൾച്ചർ ചെയ്ത് കറക്റ്റ് ആൻറ്റിബയോട്ടിക് ഏതാണെന്ന് കണ്ടുപിടിക്കും, അത് കൾച്ചറിന് വിടും. അതിന് മുമ്പ് തന്നെ ആ രോഗിക്ക് നമ്മളൊരു ഉദ്ദേശം വെച്ച് ഇന്ന ആൻറ്റിബയോട്ടിക് ആയിരിക്കും ഇഫക്റ്റീവ് എന്ന് പറഞ്ഞ് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ചില സാഹചര്യങ്ങൾ ചെറിയ ആബ്സസൊക്കെ ആണെങ്കിൽ ആസ്പിറേറ്റ് ചെയ്ത് നമുക്ക് രോഗിയെ ചികിത്സിക്കാൻ പറ്റും. അല്ലാത്ത സാഹചര്യം തീർച്ചയായിട്ടും അവർക്ക് ഓപ്പറേഷൻ വേണ്ടി വരും. ഓപ്പറേറ്റ് ചെയ്ത് ആബ്സസ് ക്യാവിറ്റി മുഴുവൻ നമ്മുടെ അടുത്ത് മാറ്റും. ഡോക്ടർ, ഇപ്പം ആൻറ്റിബയോട്ടിക്സ് യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പം മെനിഞ്ചൈറ്റിസ് ഒക്കെ പല തരത്തിലുണ്ട്, എല്ലാത്തിനും ആൻറ്റിബയോട്ടിക്സ് ആണ് മെയിൻലി കൊടുക്കുന്നത്? മെനിഞ്ചൈറ്റിസ് ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ് ഉണ്ട്, വൈറൽ മെനിഞ്ചൈറ്റിസ് ഉണ്ട്, ഫംഗൽ മെനിഞ്ചൈറ്റിസ് ഉണ്ട്, പല രീതിയിലുണ്ട്. ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ് വരുമ്പോഴാണ് ആൻറ്റിബയോട്ടിക്സ് ഉപയോഗിക്കുന്നത്. വൈറൽ മെനിഞ്ചൈറ്റിസ് വരുമ്പം നമ്മൾ ആൻറ്റി വൈറൽസ് ഉപയോഗിക്കും. അത് അസിക്ലോവിർ എന്നൊക്കെ പറഞ്ഞ് കുറേ മരുന്നുകളുണ്ട്, ആ മരുന്നുകൾ ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്യണം. പക്ഷേ ഏത് ടൈപ്പ് മെനിഞ്ചൈറ്റിസ് ആണേലും അത് ഡയഗ്നോസ് ചെയ്യാനായിട്ട് ഒരു ലംബ പങ്ക്ചർ വേണം. CSF എടുത്ത് CSF-ൽ നിന്നാണ് നമ്മളിത് മനസ്സിലാക്കുന്നത്, ഏത് തരമാണ്, ടൈപ്പ് ഓഫ് ഇൻഫെക്ഷൻ എന്താണ്, എന്നിട്ട് അതിന് ഉചിതമായിട്ടുള്ള മരുന്ന് കൊടുക്കണം. ബാക്ടീരിയൽ ഇൻഫെക്ഷൻസിനാണ് ആൻറ്റിബയോട്ടിക് കൊടുക്കുന്നത്, ബാക്കി ഫംഗലിന് ഫംഗിസൈഡ്സ് കൊടുക്കും, വൈറലിന് ആൻറ്റിവൈറൽസ് കൊടുക്കണം. ഈ ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസസ് എന്ന് പറയുന്നത് എന്താണ്? അത് നമ്മുടെ നെർവ് സെൽസ്, നെർവ് സെൽ എന്ന് പറയുന്നതാണ് നമ്മുടെ ന്യൂറോൺ. ആ ഒരു നെർവ് സെൽസ് വർഷങ്ങൾ കഴിയുമ്പോൾ പതുക്കെ പതുക്കെ കുറച്ച്, നമ്മൾ ശരീരത്തിൽ വേറെ ടയർ വരുന്ന പോലെ ഈ ഞര ഈ ഈ ഈ ന്യൂറോൺസിൽ വരുന്ന ഡീജനറേഷൻസ് ഉണ്ടാകും. അത് പല കാരണങ്ങളും കൊണ്ടുണ്ടാകും. അതിൽ ഒരു ടൈപ്പ് ഡിസീസാണ് നമ്മുടെ അൽസൈമേഴ്സ് ഡിസീസ് അല്ലെങ്കിൽ മറവി രോഗം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മറവി രോഗം ആദ്യമൊന്നും ആർക്കും ഉണ്ടാകത്തില്ല, ചെറിയ പ്രായങ്ങളിൽ ഒരിക്കലും കാണാറില്ല. പക്ഷേ ചിലർക്ക് 65-70 വയസ്സാകുമ്പോഴാണ് ഈ മറവി രോഗം തുടങ്ങുന്നത്. അങ്ങനെ മറവി രോഗം 65-75 വയസ്സിൻ്റെ ഇടയ്ക്കൊക്കെ തുടങ്ങി പതുക്കെ പതുക്കെ ആദ്യം നമ്മൾ പേരുകളൊക്കെ വിട്ടുപോകും, പിന്നെ സാധനങ്ങൾ വെച്ചത് എവിടെയാന്ന് മറന്നു പോകും, പിന്നെ റീസെൻറ്റ് മെമ്മറി ലോസ് പതുക്കെ തുടങ്ങും. അങ്ങനെ മെമ്മറി അഫക്റ്റ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് നമ്മളിത് മറവി രോഗമായിരിക്കാം എന്നൊരു ഊഹം കിട്ടുന്നത്. അല്ലെങ്കിൽ നമ്മൾ നോർമൽ ഏജിങ്ങിനകത്തും കുറച്ച് മറവിയൊക്കെ ഉണ്ടാവും. പക്ഷെ എപ്പോഴാണ് നമ്മുടെ ഇപ്പോൾ രാവിലെ എന്താ കഴിച്ചതെന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും ഓർക്കും, പക്ഷെ അത് മറന്നു പോകാൻ തുടങ്ങുന്നു. തലേദിവസം എവിടെ പോയെന്നുള്ള കാര്യം മറന്നു പോകാൻ, ഒരു 24 hours-നകത്തുള്ള മെമ്മറി അന്ന് കംപ്ലീറ്റ് ആയിട്ട് നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ ആ റീസെൻറ്റ് മെമ്മറി ലോസ് വരുന്ന അവസ്ഥയ്ക്കാണ് നമ്മൾ മറവി രോഗത്തിൻ്റെ തുടക്കം കണ്ടുപിടിക്കുന്നത്. എന്നിട്ട് പിന്നെ ആ വ്യക്തിക്ക് ഈ ഡീജനറേഷൻ വന്നിട്ട്, ഈ ഡീജനറേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്താ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ഓരോ നെർവ് സെല്ലിനകത്ത് 2 തരം പ്രോട്ടീൻസ് ഡെപ്പോസിഷൻ വരും. ബ്രെയിനകത്ത് അമൈലോയിഡ്, ബീറ്റ അമൈലോയിഡ് എന്ന് പറഞ്ഞൊരു ഒരു പ്രോട്ടീൻ അതിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്ത് ആ ഡെപ്പോസിഷൻസ് കൂടി വരുമ്പോൾ ഞരമ്പുകൾ തമ്മിലുള്ള കണക്ഷൻസ്, ആ സിനാപ്റ്റിക് കണക്ഷൻസ് വഴി മെസ്സേജസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതിരിക്കും. അങ്ങനെ ഒരു വരുമ്പോഴത്തേന് ഒരു ന്യൂറോൺ മറ്റു ന്യൂറോണുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ ഈ ന്യൂറോണിനകത്ത് ചില പ്രോട്ടീൻസ് ഉണ്ട്, ടാവോ പ്രോട്ടീൻസ് ഉണ്ട്. ഈ പ്രോട്ടീൻ ഡെപ്പോസിഷൻ വരുമ്പോൾ ന്യൂറോൺസിന് തന്നെത്താൻ അങ്ങ് നശിച്ചു, അതിൻ്റെ ട്യൂബ്യൂൾസൊക്കെ പൊട്ടി അതിൻ്റെ സൈറ്റോസ്കെലട്ടൻ നശിച്ച് അതങ്ങ് മരിച്ചു പോകും. അങ്ങനെ നമ്മൾ അൽസൈമേഴ്സ് ഡിസീസ് കൂടിക്കൂടി വരുമ്പോൾ ബ്രെയിനിനകത്തുള്ള നമ്പർ ഓഫ് ന്യൂറോൺസ് കുറഞ്ഞു കുറഞ്ഞു വരും. നമുക്ക് ഒരു നോർമൽ ഹ്യൂമൻ ബീയിങ്ങിന് അബൌട്ട് 100 ബില്യൺ സെൽസ് ഉണ്ട്. ഒരു ന്യൂറോണിനകത്ത്
വരുന്ന കുറേ ഡെപ്പസിഷൻസ് ഉണ്ട്, പ്രോട്ടീൻ ഡെപ്പസിഷൻസ്. ബീറ്റ അമൈലോയിഡ് പ്രോട്ടീനും ടാവോ പ്രോട്ടീൻസ് എന്ന് പറഞ്ഞ രണ്ട് പ്രോട്ടീൻസാണ്. ഒരെണ്ണം ന്യൂറോണിന് പുറത്തും ഒരെണ്ണം ന്യൂറോണിനകത്തുമാണ് ഡെപ്പസിഷൻ വരുന്നത് ആൽസൈമേഴ്സിൽ. അത് ഈ ബീറ്റ അമൈലോയിഡ് പ്രോട്ടീൻസിൻ്റെ ഡെപ്പസിഷൻ വരുമ്പോൾ അല്ലെങ്കിൽ അത് കൂടുതലായിട്ട് ഉണ്ടാകുമ്പോൾ അത് ന്യൂറോൺസ് തമ്മിലുള്ള കണക്ഷനെ അത് ബാധിക്കുകയും ഒരു ന്യൂറോണിൽ നിന്ന് മറ്റേ ന്യൂറോണിലോട്ടുള്ള മെസ്സേജസ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് നമ്മുടെ ന്യൂറോൺസ് വർക്ക് ചെയ്യത്തില്ല, നെറ്റ്വർക്കിംഗ് എല്ലാം പോകും. ഇതുപോലെ തന്നെ ന്യൂറോണിനകത്ത് ടാവോ പ്രോട്ടീൻസ് എന്ന് പറഞ്ഞൊരു പ്രോട്ടീനുണ്ട്. ആ പ്രോട്ടീൻ ന്യൂറോൺസിനകത്ത് ഡെപ്പസിഷൻ വരുമ്പോൾ ന്യൂറോണിൻ്റെ സൈറ്റോസ്കെലിറ്റൺ, അതിൻ്റെ സ്ട്രക്ചറിനെ തന്നെ അത് ബാധിക്കും. അതുകൊണ്ട് ആ ന്യൂറോൺ അങ്ങ് നശിച്ചു പോകും. അങ്ങനെ ഈ ടാങ്കിൾസ് ഓഫ് ടാവോ പ്രോട്ടീനും മറ്റേ ബീറ്റ അമൈലോയിഡ് ക്ലംസും കൂടെ വരുമ്പോഴാണ് ഈ അൽസൈമേഴ്സ് ഡിസീസിനകത്ത് കൂടുതലായിട്ട് പ്രശ്നങ്ങളുണ്ടാകുക. അത് ഹിപ്പോക്യാമ്പസ് എന്ന് പറഞ്ഞ ഭാഗത്ത് തുടങ്ങിയിട്ട് അവിടെയാണ് നമ്മുടെ മെമ്മറി ഇരിക്കുന്നത്. അവിടെ തുടങ്ങി അതിങ്ങനെ ബ്രെയിനകത്ത് മുഴുവൻ വ്യാപിക്കും. അങ്ങനെ അവസാനം രോഗിക്ക് തന്നെ തന്നെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റത്തില്ല. സ്വാളോയിങ് നമ്മൾ വെള്ളം കുടിക്കാൻ തന്നെ മറന്നുപോകും. അതെങ്ങനെയാണെന്നുള്ളത് ബോഡി മറന്നുപോകും. അങ്ങനെ എല്ലാ ആക്ടിവിറ്റീസും പോയി ഒരു നിശ്ചലമായ ഒരു അവസ്ഥയിലേക്ക് പോകും. അങ്ങനെ പിന്നെ ബെഡ് റിഡൻ ആയി പോകും. അങ്ങനെ വരുമ്പോൾ ഈ രോഗികൾക്ക് പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് വരും. അങ്ങനെയാണ് ഇവരും മരണപ്പെടുന്നത്. അതുപോലെ വേറൊരു ന്യൂറോ ഡീജനറേറ്റീവ് ഡിസോർഡർ എന്ന് പറയുന്നത് പാർക്കിൻസോൺസാണ്. അതിനകത്ത് ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ഡോപ്പമീൻ ഇല്ലാതെ വരുമ്പോഴാണ് ഇത്. അതിനും ഒത്തിരി പ്രയാസങ്ങൾ നമുക്ക് സൃഷ്ടിക്കും. അതുകൊണ്ട് ഇതൊന്നും ക്യൂർ ചെയ്യാൻ പറ്റുന്ന അസുഖങ്ങളല്ല. പക്ഷേ അവർക്ക് നമ്മൾ മരുന്നുകൾ കൊടുത്ത് അവരുടെ സിംപ്റ്റംസ്, അവരുടെ പ്രയാസങ്ങൾ ഒത്തിരി കുറയ്ക്കാൻ പറ്റും. പാർക്കിൻസോൺസിനകത്ത് നടക്കാനുള്ള ബുദ്ധിമുട്ട്, വീഴ്ചകളുണ്ടാകാനുള്ള സാധ്യതകളൊക്കെ കൂടുതൽ. അതിന് മരുന്നുകൾ കൊടുത്ത് നമുക്കത് കൺട്രോൾ ചെയ്ത് ആൾക്ക് കുറേ നാളത്തേക്ക് വലിയ കുഴപ്പങ്ങളില്ലാതെ നീങ്ങാൻ പറ്റും. ഡോക്ടറെ, നമ്മുടെ സമയപരിധി മൂലം ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കേണ്ടതായിട്ടിരിക്കുന്നു. ഡോക്ടർ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് ഞങ്ങൾക്ക് പറഞ്ഞു തരികയുണ്ടായി. പ്രേക്ഷകർ, അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഡോക്ടർ തോമസിനോടൊപ്പം ഈ ചർച്ച തുടരാവുന്നതാണ്.